നമസ്കാരം. നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥകൾ നിങ്ങൾ സസൂക്ഷ്മം ശ്രദ്ധിക്കുന്നുണ്ടാവും. രാഷ്ട്രീയ തലയ്ക്ക് പിടിച്ചവർ മാത്രമല്ല, സാധാരണ വോട്ടർമാരും അത് സസൂക്ഷ്മം ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്ന ഈ പൊറാട്ട നാടകങ്ങൾ നിങ്ങളെ രസിപ്പിക്കുന്നുണ്ടാവും, ചിരിപ്പിക്കുന്നുണ്ടാവും, സി പി എംകാരെ കരയിക്കുന്നുമുണ്ടാവും. ഞാൻ അതിലേക്കല്ല വരുന്നത്. 2020 എന്നൊരു രാഷ്ട്രീയ പാർട്ടി കിഴക്കമ്പലത്ത്, എറണാകുളത്തിനടുത്ത് കിഴക്കമ്പലത്ത് കിറ്റക്സ് എന്ന് പറയുന്ന ആ ഒരു വലിയ ബിസിനസ്സുകാരൻ്റെ മനസ്സിലുദിച്ച ആശയമായിരുന്നു 2020. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉദിക്കാൻ കാരണം നിരന്തരമായി രാഷ്ട്രീയക്കാരിൽ നിന്നും ആ പഞ്ചായത്ത് തലത്തിൽ ഒരുപാട് പീഡനങ്ങളുണ്ടായപ്പോൾ അദ്ദേഹം ആ പഞ്ചായത്ത് ഭരണം ഏറ്റെടുക്കാൻ ഒരു പാർട്ടി ഉണ്ടാക്കി. അത് പിന്നെ സമീപസ്ഥ 4 പഞ്ചായത്തുകളിലേക്ക് വ്യാപിച്ചു. 4 പഞ്ചായത്തുകളുടെ ഭരണം ഇന്ന് 2020-ക്കാണ്. പിന്നീട് നിയമസഭാ ഇലക്ഷനിലും ലോക്സഭാ ഇലക്ഷനിലും സ്ഥാനാർത്ഥികളെ നിർത്തിയെങ്കിലും ആരും വിജയിച്ചില്ല. പക്ഷേ നല്ലൊരു ശതമാനം വോട്ട് പിടിക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് മഹാസമ്മേളനങ്ങൾ 2 അദ്ദേഹം പെരുമ്പാവൂരിലും കിഴക്കമ്പലത്തും നടത്തിയത്. ഒരു മഹാസമ്മേളനത്തിൽ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി, മുഖ്യമന്ത്രി എന്നെ പീഡിപ്പിച്ചാൽ മുഖ്യമന്ത്രിയുടെ മകളെ ഞാൻ അകത്താക്കും, അതിനുള്ള ബോംബ് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയത്. അതിനെതിരെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. കാരണം അതൊരു സ്ഥിരം രാഷ്ട്രീയക്കാരുടെ പല്ലവിയാണ്, അല്ലെങ്കിൽ ആ ബോംബ് എന്താണെന്ന് വെളിപ്പെടുത്തണം എന്ന് പറഞ്ഞാണ് ഞാൻ വീഡിയോ ചെയ്തത്. അദ്ദേഹം ഇന്നുവരെ ആ ബോംബ് എന്താണ് എന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. സി പി എംകാർ ആരും എന്താണ് ആ ബോംബെന്ന് ചോദിച്ചിട്ടുമില്ല. ഞാനന്ന് ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ മറുനാടൻ ഷാൻസ് കറിയ എന്നെ വിളിച്ചു, നിങ്ങളുടെ അനുമാനം തെറ്റാണ്, നിങ്ങൾ സാബുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത് അതല്ല അതിൻ്റെ ശരി. അദ്ദേഹം അക്കാര്യം വെളിവിടാതിരുന്നത് അദ്ദേഹത്തിൻ്റെ മാന്യത എന്നൊക്കെ പറഞ്ഞതിനോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് എൻ്റെ ധാരണ മാറണമെങ്കിൽ ഇത് കൃത്യമായ രീതിയിലാണ് ഈ രാഷ്ട്രീയ പാർട്ടി പോകുന്നത്. ഇത് ഒരു ഏക ഛത്രാധിപതിയുടെ കീഴിൽ ഒരു സംഘടനയായി പോവുകയാണെങ്കിൽ അതിനെ ഒരു രാഷ്ട്രീയ പാർട്ടിയായി എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഷാജനുമായിട്ട് ഞാൻ കുറേ സംസാരിച്ചു. ഷാജൻ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ പിണിയാളായി നിന്നുകൊണ്ടല്ല സംസാരിച്ചത്. ഷാജൻ 2020-യെക്കുറിച്ച് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അദ്ദേഹവും ഈ കേരളത്തിലെ ജനങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വീഡിയോ ചെയ്തത്. ഈ കേരളത്തിലെ ജനങ്ങൾ ഇവിടുത്തെ ഈ രാഷ്ട്രീയ തിമിരം ബാധിച്ച, വർഗീയ ജ്വരം ബാധിച്ച അക്രമ രാഷ്ട്രീയക്കാരെ ഒന്നൊഴിച്ച് മാറ്റി നിർത്തി ഒരു പുതിയ സംസ്കാരം കേരളത്തിൽ രൂപപ്പെടണം എന്നുദ്ദേശിച്ചിട്ടാണ് ഷാജൻ കറിയ എന്നോട് സംസാരിച്ചതും അദ്ദേഹം വീഡിയോ ചെയ്തതും. അദ്ദേഹം ഒരിക്കലും സാബു ജേക്കബ് എന്ന് പറയുന്ന ഒരു വൻ മുതലാളിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ല സംസാരിച്ചതെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഞാൻ എന്തായാലും ഞാൻ ആ സാബു ജേക്കബിൻ്റെയും 2020-യുടെയും രീതികൾ ഒന്ന് നിരീക്ഷിച്ച് വരികയായിരുന്നു. അങ്ങനെ എൻ്റെ നിയോജക മണ്ഡലം ഏറ്റുമാനൂർ, അവിടെ ഒരു നിയോജക മണ്ഡലം കമ്മിറ്റി രൂപീകരിച്ചു. എൻ്റെ സുഹൃത്തു കൂടിയായ ബോബൻ അതിൻ്റെ സംഘാടകൻ, അദ്ദേഹമാണ് ഇപ്പം നിയോജക മണ്ഡലം കൺവീനർ. അദ്ദേഹം എന്നെ വിളിച്ചു, അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ തന്നെയാണ് ഒന്ന് വരണം. ഞാൻ പോയി. ഞാനൊരു നിരീക്ഷകൻ്റെ കൗതുകത്തോടു കൂടിയാണ് പോയത്. എന്താണ് സംഭവിക്കുന്നത്? 2020-യുടെ കുറച്ചാളുകൾ സംബന്ധിച്ചു ആ വന്നു ചേർന്നവരുടെ സംസാരങ്ങളിൽ എനിക്ക് മനസ്സിലായത് കേരളത്തിലൊരു സമൂലമായ മാറ്റം, ജനങ്ങളെ സ്നേഹിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാതെ ജനങ്ങളെ സേവിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ഒരു പാർട്ടി കേരളത്തിൽ വരാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. കേജരിവാളിൻ്റെ ആം ആദ്മി പാർട്ടി കേരളത്തിൽ വളരുമെന്ന് വിചാരിച്ചെങ്കിലും അതിന് ഒരു സംഘാടക നേതൃത്വമില്ലാതെ പോയി, കേരളത്തിൽ വളരാൻ കഴിഞ്ഞില്ല. ഇതിനിടയ്ക്ക് സാബു ജേക്കബും ആം ആദ്മിയുമായിട്ട് ഒരു അലയൻസിന് ശ്രമിച്ചിരുന്നു, പക്ഷേ അതും സക്സസ് ആയില്ല. അതിനുശേഷമാണ് 2020 സ്വതന്ത്രമായി നിൽക്കാൻ തീരുമാനിച്ചത്. ഇപ്പോൾ 2020 കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മണ്ഡലം അടിസ്ഥാനത്തിൽ യൂണിറ്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ പല സ്ഥലങ്ങളിലും നടക്കുന്നു. ഇതിന് സാബു ജേക്കബ് എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രം പണം മുടക്കിക്കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാവില്ല, എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിനും അറിയാം. അപ്പോൾ ജനങ്ങളിൽ നിന്ന് തന്നെ പണം സ്വീകരിച്ചുകൊണ്ട് അവർ പാർട്ടി വിപുലപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെന്നാണ് എനിക്ക് അന്നത്തെ മീറ്റിങ്ങിൽ മനസ്സിലായത്. തൽക്കാലം സാബു ജേക്കബിൻ്റെ പിൻബലമുണ്ടാവും. എന്തായാലും അഴിമതി എന്ന് പറയുന്നത് 2020-യുടെ ഒരു വഴികളിലും ഉണ്ടാവില്ല എന്ന് അവർ അന്ന് ഉറപ്പിച്ച് പറഞ്ഞു. അതിന് ഉപോത്ബലകമായിട്ട് ഒരു പത്രവാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. മാഫിയ ബന്ധവും പഞ്ചായത്ത് രാജ് ചട്ടലംഘനവും. കുന്നത്തുനാട് പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ അവിശ്വാസത്തിന് നോട്ടീസ് നൽകി. ഈ ഒരു ന്യൂസ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയത് മറ്റ് പാർട്ടിക്കാരായിരിക്കും എന്ന് കരുതിയാണ് ഞാൻ കൗതുകത്തോടെ ആ വാർത്ത വായിച്ചത്. കാരണം 2020-ക്കാരനും അഴിമതിയിൽപ്പെട്ടിരിക്കുന്നു, മാഫിയ ബന്ധം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു, അപ്പോൾ ഇവരും ഒട്ടും വ്യത്യസ്തരല്ല എന്നൊരു രീതിയിലാണ് ഞാൻ ആ വാർത്തയിലേക്ക് കടന്നത്. എന്നാൽ എന്നെ ഞെട്ടിക്കുന്നതായിരുന്നു ആ വാർത്ത. 2020 ഭരണത്തിലുള്ള കുന്നത്തുനാട് പഞ്ചായത്തിൽ പ്രസിഡന്റിനെതിരെ അവിശ്വാസത്തിന് നോട്ടീസ്.
പഞ്ചായത്ത് രാജ് ചട്ടലംഘനം ഉൾപ്പെടെ ഗുരുതരമായ അഴിമതിയും ജനദ്രോഹ നടപടികളും ചൂണ്ടിക്കാട്ടി ഭരണകക്ഷി അംഗങ്ങളാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എം വി നിതാമോളിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റോയ് ജോസഫിൻ്റെ നേതൃത്വത്തിൽ 2020 10 പഞ്ചായത്തംഗങ്ങളാണ് വടവുകോട് ബ്ലോക്ക് ഡെവലപ്മെൻറ് ഓഫീസർ ജ്യോതികുമാറിന് നോട്ടീസ് സമർപ്പിച്ചത്. മണ്ണ് മാഫിയ, ബ്ലേഡ് മാഫിയ, റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ എന്നിവരുമായി ചേർന്ന് ലക്ഷങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളാണ് നിതാമോൾ നടത്തിയിട്ടുള്ളത്. ബാക്കി നിങ്ങൾ ഈ വീഡിയോയിൽ നിന്നും ന്യൂസ് വായിച്ച് മനസ്സിലാക്കുക. ഭരണകക്ഷി അംഗങ്ങൾ തന്നെയാണ് സ്വന്തം പ്രസിഡന്റിനെതിരെ അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, അങ്ങനെ ഉണ്ടെങ്കിൽ ആ പാർട്ടിയെ നമുക്ക് കേരളത്തിലേക്ക് കൊണ്ടുവരണ്ടേ? ആ പാർട്ടിയെ കേരളത്തിലെ ഭരണം ഏൽപ്പിക്കണ്ടേ? സി പി എമ്മിൻ്റെ പിന്തുണയോടെ കേരളത്തിൽ 2 MLA ആയിരുന്ന PV അൻവർ സി പി എമ്മിനെതിരെ തിരിഞ്ഞപ്പോൾ കണ്ടില്ലേ സി പി എമ്മിൻ്റെ പ്രതിഷേധം, സി പി എം അടിമകളുടെ സോഷ്യൽ മീഡിയ പോരാട്ടം എല്ലാം നിങ്ങൾ കണ്ടതല്ലേ? എന്നാൽ ഇവിടെ സ്വന്തം പാർട്ടിയിലെ പഞ്ചായത്ത് പ്രസിഡന്റിനെ അവിശ്വാസത്തിലൂടെ പുറത്താക്കാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടിയെ നമ്മൾക്ക് ധൈര്യമായി വിശ്വസിക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് 2020 കേരളത്തിലേക്ക് വരവേൽക്കാം. ഒരു വ്യക്തി കേന്ദ്രീകൃത പാർട്ടിയായി മാറാതെ നേതൃത്വത്തെ പല സ്ഥലങ്ങളിലും വിന്യസിച്ചുകൊണ്ട് ഓരോ മണ്ഡലങ്ങളും ഓരോ പഞ്ചായത്തുകളും അവിടെയൊക്കെ നല്ല നേതൃത്വത്തെ കണ്ടെത്തിക്കൊണ്ട് 2020 നമുക്ക് വരവേൽക്കാം. ഇത് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. ഇവിടെ ചീഞ്ഞു നാറിയ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന മറ്റ് വ്യവസ്ഥാപിത രാഷ്ട്രീയക്കാരെ നമുക്കൊന്ന് മാറ്റി നിർത്താം. പ്രിയപ്പെട്ട ജനങ്ങളെ, വോട്ടർമാരെ, നിങ്ങൾ തീരുമാനിച്ചാൽ അത് ഉറപ്പാണ് നടപ്പാകും. വോട്ടർമാർ സംഘടിച്ചാൽ ഇവിടെ നടക്കാത്തതായി ഒന്നും തന്നെയില്ല. അതുകൊണ്ട് ഇനി നമുക്ക് 2020 പ്രതീക്ഷ അർപ്പിക്കാം. താങ്ക് യു.